അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോദ പട്ടേലിന്റെ സന്ദർശനത്തിന് പിന്നാലെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെച്ചു. അഡ്മിനിസ്ട്രേഷന്റെ ഈ നീക്കത്തിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെച്ചത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടികൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു. ഭൂവുടമകളെ അറിയിക്കാതെ സ്വകാര്യ ഭൂമി ഏറ്റെടുത്തതിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത്. കവരത്തിയിലെ 20 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഏറ്റെടുത്തിരുന്നത്. കൊടികൾ കണ്ടപ്പോഴാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതെന്ന് സ്ഥലം ഉടമകൾ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇപ്പോൾ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് പ്രദേശവാസികളിൽ ആരെയും അറിയിച്ചിരുന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട NDRന്റെ കരട് രൂപരേഖ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്നു. ഇതിനെതിരെ കൂടിയായിരുന്നു ലക്ഷദ്വീപിൽ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഉടമകളുടെ അനുവാദം കൂടാതെ തന്നെ ഭൂമി വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കുന്നതിന് അനുവാദം നൽകുന്ന രീതിയിലായിരുന്നു പുതിയ നിയമം. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായാണ് പ്രഫുൽ ഖോദ പട്ടേൽ ഇപ്പോൾ ലക്ഷദ്വീപിലെത്തിയിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾ നടപ്പിൽ വരുത്തുന്നത് കാലതാമസമുണ്ടാകുന്നുവെന്ന് പ്രഫുൽ പട്ടേൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിരുന്നു. നടപടികൾ എത്രയും വേഗം ആരംഭിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. നേരത്തെ പ്രഫുൽ പട്ടേലിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ദീർഘകാലമായി പണി പൂർത്തിയാക്കാത്ത കോട്ടേജുകളും റിസോർട്ടുകളുമാണ് പൊളിച്ചുമാറ്റുന്നത്. അഗത്തിയിൽ മാത്രം നിരവധി കെട്ടിടങ്ങളാണ് പൊളിച്ചുമാറ്റിയിരിക്കുന്നത്. ശുചീകരണ പ്രവൃത്തിയുടെ പേര് പറഞ്ഞാണ് നിർമ്മാണം മുടങ്ങിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നത്. നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളും സമാന രീതിയിൽ പൊളിച്ചുമാറ്റിയിരുന്നു. അതേസമയം പ്രഫുൽ പട്ടേൽ ദ്വീപിലെത്തിയ തിങ്കളാഴ്ച ദ്വീപ് നിവാസികൾ കരിദിനം ആചരിച്ചിരുന്നു. കറുത്ത വസ്ത്രങ്ങളും മാസ്കും ധരിച്ച് വീടുകളിൽ കറുത്ത കൊടി ഉയർത്തി കയ്യിൽ പിറന്ന മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുക എന്ന പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള.